പാലക്കാട് പാടൂർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇത് കുറച്ചധികം നാളെ ഇങ്ങോട്ട് വരണം വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇവിടെ. അപ്പോൾ പുള്ളിക്കാരൻ ഒന്ന് നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാൾ തന്നെയാണ്. പുള്ളി 90+ ട്യൂഷൻ ആപ്പിൻ്റെ റീജിയണൽ മാനേജറാണ് നമ്മുടെ കൊച്ചിയിലെ. പിന്നെ പുള്ളിക്ക് എന്താ പറയുക, മണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ടില്ല. എന്നാലും പുള്ളി കൂടുതൽ സമയം ഇപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം നാടായ ഈ പാടൂർ പാലക്കാട് ജില്ല പലത് നമ്മുടെ ബോർഡറായിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെയാണ് പുള്ളി ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് മാക്, ഇറ്റ്സ് മീ ജിനോ. ഇതാണ് മിസ്റ്റർ അഖിൽ. ഹായ്. ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പഴത്തെ കൃഷി എന്താടാ? ഇത് ഊർക്കയാണല്ലേ. പിന്നെ അതെ, വേറൊരു ആളും കൂടെ ഉണ്ട്. ചേട്ടൻ പേരെന്തായിരുന്നു? എന്റെ പേര് ദേവദാസ്. ദേവദാസ്. അപ്പൊ ദേവൻ ചേട്ടനെയും പരിചയപ്പെടാം. ദേവൻ ചേട്ടനാണ് ഇവരുടെ കൃഷി കംപ്ലീറ്റ് നോക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ നടന്ന മുതലുള്ള ഒരു എന്തൊക്കെയാണ് നമ്മൾ ഇത് നോക്കേണ്ടത്? മണ്ണിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് മണ്ണിൽ ഇപ്പൊ നോക്കാനുള്ളത് വേനൽക്കാലത്ത് കൂട്ടി ഉഴവിട്ട് ഇതുപോലെ മണ്ണ് ഏരി വലിച്ചു കൂട്ടുക. ഏരി വലിച്ചു കൂട്ടിട്ട് നമ്മള് തല വേറെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടിട്ടാണ് തല ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അങ്ങനെ വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം. അതില്ല പറഞ്ഞ് നമ്മൾ വിലക്ക് മേടിക്കുകയാണ് സാധനം. കൂർക്ക വിത്ത് വാങ്ങിക്കും അല്ലേ? അല്ല, ഇതിന്റെ തല വാങ്ങിക്കും. തല വാങ്ങിച്ചു ഞങ്ങൾ നട്ടതാണ് ഇപ്പൊ ഇപ്രാവശ്യം. ഇതിപ്പോ എത്ര എണ്ണം നട്ടണം നമ്മളിവിടെ? 1200. 1200 ഓക്കേ. ഇതിപ്പോ എത്ര നാള് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റുമോ? ഇത് 3 മാസം കഴിയണം. 3 മാസം അല്ലേ, ഓണം കഴിഞ്ഞിട്ട്. ക്ലൈമറ്റ് എല്ലാം അനുയോജ്യമായ ക്ലൈമറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ അത്യാവശ്യം മഴ, വെയിലത്ത് നല്ല എന്താ പറഞ്ഞ വേനലിൽ വളരാൻ ബുദ്ധിമുട്ടാണ്. വേനലിൽ വളരാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ ഈ ഇടയിൽ ഇപ്പൊ ഈ 2 ദിവസം മഴ കിട്ടിയപ്പോഴാണ് കുറച്ചും കൂടി ഉഷാറാണല്ലേ. ഉഷാറ് കിട്ടിയത്. ഇതിനൊരു സമയമൊക്കെ നോക്കിയിട്ട് നനവ് വേണം, മഴ വേണം, മഴ ഇതിനൊക്കെ എല്ലാം കൂടെ ഒരു ഒത്തൊരുമിച്ച് കിട്ടണം. അതെ അതെ. അതെ, ഈ മണ്ണിന്റെയും വളത്തിന്റെയും മഴന്റെയും എല്ലാം കൂടി ഗുണങ്ങൾ ഒരു ഒത്തൊരുമിച്ച് കിട്ടിയാലേ നമ്മൾക്ക് നമ്മൾ വിജയിക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ വേറെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും? കൂർക്ക അല്ലാതെ, കൂർക്ക നെല്ലും അല്ലാതെ പിന്നെ നമ്മള് പോലെ കപ്പ അങ്ങനെയൊക്കെ ഇടാം. അതൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പന്നിശല്യം കാരണം കൊണ്ട് കൂടുതലും ആൾക്കാർ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓ, കാട്ടു പന്നിശല്യം. കാട്ടുപല്ലി കാടാണല്ലോ. വളപ്പന്നെയാണ്, പക്ഷെ അതൊക്കെ കാടാണ്. കാട്ടുപന്നിന്റെ ശല്യങ്ങളാണ് കൂടുതൽ. അല്ലെ, ചേമ്പോ ചേനയോ മറ്റുള്ള എന്ത് ഇട കൃഷി വേണമെങ്കിലും ചെയ്യാം. ഈ സാധനം നമുക്ക് കിട്ടില്ല, ഇതും കിട്ടില്ല. ആണല്ലേ, ഇതിന്റെ സാഹചര്യം തിന്നില്ല, കുത്തി മറിച്ച് കളയും, നശിപ്പിച്ച് കളയും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഇത് ഇതേപോലെ നെറ്റ് അല്ലെങ്കിൽ കമ്പി എന്തെങ്കിലുമൊക്കെ വലിച്ചു കെട്ടി. നെറ്റും കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വരൂല്ല, ഇങ്ങനെ കേറാൻ പറ്റില്ല. 2-3 പേര് കമ്പി ഉണ്ടെങ്കിൽ വന്നു അത് ഇങ്ങനെ എങ്ങനെ വരിക, ചാടില്ല, തലയും താത്തിട്ട് വരും. അടിയിൽ കമ്പി മുട്ടി കഴിഞ്ഞാൽ അതപ്പം മാറും. മാറും, അതൊക്കെയാണ് അതിന്റെ വ്യത്യാസം. ചാടി മറിയില്ല. മറിയില്ല. ഓ, അവനൊരാള് മതിയല്ലേ ഈ നമ്മുടെ കംപ്ലീറ്റ് നശിപ്പിക്കാൻ. അതെ 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 അതെ. ഇപ്പൊ നിസ്സാര പണിയല്ല, നമ്മള് കടയിൽ നിന്ന് കൂർക്ക അല്ലേ, 1 കിലോ കൂർക്ക വാങ്ങിച്ച് കഴിക്കുമ്പോ നമ്മൾ അതിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. അത് ചെയ്ത് കൃഷിക്കാരുടെ ഒരു നല്ലൊരു പണിയുണ്ട്. അതെ അതെ അതെ. എന്നിട്ട് കിട്ടുന്ന വിലയെന്ന് പറഞ്ഞാലും തുച്ഛമായ വിലയാണ് നമ്മള്. പിന്നെ അതിന്റെ മീഡിയേറ്റേഴ്സ് ആണ് കൂടുതൽ അല്ലേ അതിന്റെ ഇടയിൽ നിന്നുള്ള ഒരു ഇതിന് നമ്മള് എന്തൊക്കെ കേറാൻ ചെയ്യേണ്ടത്? അതിന്റെ വളം കാര്യങ്ങളും വളം ഇപ്പൊ നമ്മള് പൊട്ടാഷ്, ഫാക്റ്റംബോസ്, മൈക്രോഫുട്ട് ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിൽ ഇടുക. അത് കഴിഞ്ഞാൽ പിന്നെ മണ്ണ് കയറ്റി കൊടുക്കും. പിന്നെ ഒരുവിധം തല വലുതായി കഴിഞ്ഞാൽ 2 വളം കൊടുക്കും. അതും പൊട്ടാഷും യൂറിയയും കൂടിയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ 3 വളം പിന്നെ ഇത് ഈ മൈക്രോഫുട്ടും ഇതും കൂടിയിട്ട് പൊട്ടാഷും കൂടി കൊടുക്കും. 3-4 വളം കൊടുക്കും. 4 വളം ഈ 3 മാസത്തില്. ആ, ഈ 3 മാസത്തിനുള്ളിൽ 4 വളം ചെല്ലാം. പിന്നെ ഇതിന്റെ ഈ ചേച്ചിമാര് ഇതിന്റെ ഈ കളയൊക്കെ വലിക്കണം. കളയൊക്കെ വലിക്കണം. അതിന്റെ അടിയിൽ കള വരും. ആണല്ലേ, ചെറിയ പുല്ലുകളൊക്കെ കഴിയുമ്പോഴേക്ക് ഇത് കള വീണ്ടും കേറും. കേറും. അപ്പോ ഇതേപോലെ ഒന്ന് പെറുക്കി അതൊന്ന് ക്ലിയർ ആക്കുക. ഒന്ന് രണ്ട് വരി വെച്ചാൽ കഴിഞ്ഞു. നാളെ മുതൽ നമ്മള്
നാളെ വലിയ വളവിടും അല്ലേ? ഇതിന്റെ ഇപ്പൊ വെച്ചിരിക്കണേ ഇതിന്റെ ഇങ്ങനെ നിങ്ങൾ നോക്കിയ കാണോ ഏതാണ് ഇതിന്റെ സെന്റർ കൂടി ഇട്ടിട്ട് പോകും. അപ്പൊ അതില് മുട്ടില്ല, ഒരു ചെറിയൊരു ഇതാ കൊടുക്കുള്ളൂ. രണ്ടാമത്തെ വളവാണ് കുറച്ചും കൂടി കൂടുതൽ ഇതിൽ കൊടുക്കുക. ആദ്യത്തെ വളം കുറച്ചേ കൊടുക്കുള്ളൂ. അതെന്താ പറയാ, ആദ്യത്തെ വളം കൊടുക്കുമ്പോ പെട്ടെന്ന് തലയൊക്കെ വലുതായി അങ്ങോട്ട് ഇതാവും. അപ്പൊ കിഴങ്ങ് പെട്ടെന്ന് ഒരു ചെടിയിൽ എത്ര നമുക്ക് എത്ര കിഴങ്ങുണ്ട് പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിനെ പറ്റി. എനിക്ക് കൃഷിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, കാരണം നമ്മൾ ഈ ടൗണിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പൊ അതാണ് ഞാൻ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത്. അതെ, നമ്മുടെ കൃഷി സ്ഥലത്തു നിന്ന് അവിടെ നിങ്ങളുടെ വന്ന വഴിക്ക് ഒരു ചെറിയൊരു പുഴ ഉണ്ട്. ചെറിയ പുഴയല്ല, അത്യാവശ്യം നല്ലൊരു വലിയ പുഴയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കിയപ്പോൾ ഗായത്രി പുഴ എന്നാണ് അതിൻ്റെ പേര് കണ്ടു കേട്ടോ. അത് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. ഇത് പാടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് പാലക്കാട് ജില്ലയില്. ഇത് തൃശ്ശൂരിൻ്റെ ബോർഡറാണല്ലോ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂരായി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരായി അല്ലേ. നമ്മുടെ ഒറ്റപ്പാലം ഷൊർണൂർ തിരുവല്ലാമല റൂട്ട് ആ റൂട്ടാണല്ലേ. ആ ഹാ ഹാ ഹാ. കുളിക്കാൻ പറ്റിയ വെള്ളമാണ്, പക്ഷെ നല്ല ഒഴുക്കാണ്. പിന്നെ കലങ്ങി മറിഞ്ഞിരിക്കണ അല്ലേ. ഇവിടെ ആൾക്കാർ കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നല്ലേ. എല്ലാം ഉണ്ടാവും അല്ലേ, പശുവിനെ കുളിപ്പിക്കും. ഇന്നലെ അല്ലേ, ഇന്നലെ കണ്ടായിരുന്നു അപ്പുറത്തെ എങ്ങനെയും പശുവിനെ കുളിപ്പിക്കണ ഒരു സ്ഥലത്ത്. നല്ല അടിപൊളി സൂപ്പർ എന്താ പറഞ്ഞ ഗ്രാമപ്രദേശം. നല്ല ഒഴുക്കാണ്, കലക്കുവെള്ളമായി. ഇവിടെയൊക്കെ റിസ്ക് ആണ് നീന്തലൊക്കെ. ഉച്ചക്കാണ് നല്ല വെയിലായിരിക്കും, മുകളിലൊക്കെ നല്ല ചൂടായിരിക്കും, പക്ഷെ അകത്ത് നല്ല തണുപ്പുണ്ട്. ആ ഒരു ഇത് ബൈപ്പാസ് ഹൈവേ ആണ് ടൈപ്പ് പോണത്. ഇത് തൃശ്ശൂർ പാലക്കാട് തൃശ്ശൂർ ഹൈവേ ആണ് ഈ കാണുന്നത്. ാണ് പാലക്കാടിന്റെ ഭംഗി കേട്ടോ. പക്ഷെ ഇതൊന്നും അല്ല, ഇത് ഞാൻ ചെറിയൊരു രീതിയിൽ കാണിച്ചേ ഉള്ളു. പാലക്കാടിന്റെ ശരിക്കും ഭംഗിയാണെങ്കിൽ ആ ശരിക്കും ഉൾഗ്രാമങ്ങളിലേക്ക് തന്നെ പോകണം, എന്നാലേ അത് ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ജിനോ ട്രാവൽ ടെക്നിക് സൈനിങ് ഔട്ട്.